ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററുകൾ ആരംഭിക്കുകയാണ്. ഒരു നിമിഷം പരിശുദ്ധ അമ്മയെപ്പറ്റി വിശുദ്ധ 10-ാം പിയസ് പാപ്പ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാം. പരിശുദ്ധ മറിയത്തേക്കാൾ നല്ലൊരു അധ്യാപികയില്ല തന്നെ. ഈ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഈ വർഷത്തെ മതബോധന ക്ലാസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷൻ്റെ ലൈവ് കാറ്റിക്കസിസ് പ്രോഗ്രാമായ ഹോം ക്യാറ്റിൻ്റെ സ്റ്റാൻഡേർഡ് 10-ലെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൗമാരത്തിൽ നിന്നും യുവത്വത്തിലേക്ക് കൈപിടിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് നമ്മുടെ അല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, യുവത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ യുവത്വത്തിൻ്റെ വെല്ലുവിളികളും പ്രതിസന്ധികളെയും നേരിടണമെന്ന് ഈ ചാപ്റ്ററിലൂടെ, ഈ ഒരു ക്രിസ്തീയ യുവത്വം എന്ന പുസ്തകത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. തിരുസഭ തൻ്റെ യുവജനങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ക്രിസ്തീയ യുവത്വം എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ബെനഡിക്ട് 16-ാമൻ പാപ്പ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വയ്ക്കുന്നു. പ്രിയ മക്കളെ, നിങ്ങൾ തേടുന്ന സന്തോഷത്തിന് ഒരു പേരുണ്ട്. ആ പേര്, ആ പേരാണ് നസ്രത്തിലെ യേശു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആകർഷകമായൊരു യുവത്വം ജീവിക്കാനാണ് സഭ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മുടെ പാഠത്തെക്കുറിച്ച്, ഇതാണ് നമ്മുടെ പുസ്തകമെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ പാഠത്തെക്കുറിച്ച്, ഈ പുസ്തകത്തിലെ കണ്ടൻസിനെ കുറിച്ച് ഞാനൊന്ന് പറയുകയാണ്. 12 പാഠങ്ങളടങ്ങിയ ഒരു വേദപാഠ പുസ്തകമാണ് നമ്മുടേത്. നിങ്ങൾ ഈ സ്ലൈഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 12 പാഠങ്ങളും അതിൽ യുവാവായ ക്രിസ്തുവിനെ അനുകരിച്ച് യുവത്വം എങ്ങനെ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പാഠങ്ങളിലൂടെ. അതിൻ്റെ പരിസമാപ്തി എന്നോണം ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധ തോമസ് മൂറിനെ പോലെയുള്ള ഒരു വിശുദ്ധനെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തരിക. പ്രിയ കുട്ടികളെ, പ്രിയ മാതാപിതാക്കളെ, 10-ാം ക്ലാസ്സാണ്. ഏറെയധികം സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, 10-ാം ക്ലാസ്സാണ്, നന്നായി പഠിക്കണം, SSLC പരീക്ഷയ്ക്ക് നല്ല വിജയം വാങ്ങണം. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയം, ഏറെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളിലല്ല, ഈ ഇപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥിനിയും 10-ാം ക്ലാസ് വിജയകരമായി എങ്ങനെ അഭിമുഖീകരിച്ചു, പരീക്ഷ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് വ്യക്തമാക്കുന്ന ആതിര എലിസബത്തിൻ്റെ സാക്ഷ്യം, ആ ഒരു ഷെയറിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എൻ്റെ പേര് ആതിര. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് കടന്ന വിദ്യാർത്ഥികളാണ്. നമ്മുടെ വീട്ടുകാരും മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഒരു സംഘർഷത്തിലും ഒരു ബുദ്ധിമുട്ടിലും ആക്കുന്ന ഒരു കാലം. ഒരു പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാലം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ 14-15 വയസ്സ് പ്രായം എനിക്ക് തോന്നിയിട്ടുള്ളത് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരവസ്ഥയായിട്ടാണ്. ഇത്രയും നാൾ കൗമാരത്തിൽ നിങ്ങൾക്ക് നമുക്കുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ യൗവനത്തിലുണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സന്തോഷവും ആനന്ദകരവുമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലമാണ് യൗവനം. ഈ യൗവന കാലഘട്ടം
എപ്രകാരം നമ്മൾ ജീവിക്കണം എന്നുള്ളതിന് ഒരു ഉത്തമ വഴികാട്ടിയായിട്ടാണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് സഭ ഈ 10-ാം ക്ലാസ്സിൽ നമുക്ക് നൽകിയിരിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ ആശയം. ക്രിസ്തീയ യുവത്വം എപ്രകാരം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ യുവത്വത്തെ നമുക്ക് നടന്നു തീർക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ മുതിർന്ന പ്രായത്തിലും വാർദ്ധക്യകാലത്തുമെല്ലാം ഓർത്ത് സന്തോഷിക്കാനും ആ വാർദ്ധക്യകാലം ഏറ്റവും മനോഹരമാക്കി തീർക്കാനും ആ വാർദ്ധക്യത്തിൽ പോലും ആ യൗവനത്തെ ഓർത്ത് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നടന്നാൽ മതി. അതിനൊരു വഴികാട്ടിയായിട്ടാണ് തിരുസഭ ഈ വിശ്വാസ പരിശീലനത്തിന് ഈ 10-ാം ക്ലാസ്സിൽ ഈ ഒരു പ്രത്യേക പ്രായത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു ആശയമുള്ള പാഠപുസ്തകം നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രവണത അനുസരിച്ച് പലപ്പോഴും മതപഠനത്തിന് നമ്മൾ 2-ാം സ്ഥാനം മാത്രമാണ് നൽകാറുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു പഠനം. പക്ഷേ അങ്ങനെ 2-ാം സ്ഥാനം കൊടുത്ത് നമ്മൾ പരിശീലിക്കേണ്ട ഒന്നാണ് വിശ്വാസ പരിശീലനം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ജീവൻ നൽകിയ ദൈവത്തെ അറിയാതെ അവൻ്റെ വിശ്വാസങ്ങളും സത്യങ്ങളും പഠിക്കാതെ നമ്മൾ ജീവിതത്തിൽ എന്ത് നേടി എന്ന് പറഞ്ഞിട്ടും അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ദൈവം നമുക്ക് നൽകിയ ജീവൻ ദൈവത്തിന് വേണ്ടി തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ സമയം നമ്മൾ ഈശോയുടെ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവം നിങ്ങളോട് പറയാൻ സാധിക്കും. ബാല്യം തൊട്ടേ നിങ്ങളെപ്പോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിയും അൾത്താരയോടും ദേവാലയത്തോടൊക്കെ ചേർത്ത് വളർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പലപ്പോഴും തിങ്കളാഴ്ച സ്കൂളിൽ പരീക്ഷയുണ്ടെന്നും പറഞ്ഞ് വിശ്വാസ പരിശീലനത്തിൻ്റെ സമയത്ത് മതപഠന പരീക്ഷയ്ക്കോ മതപഠന ക്ലാസ്സിനോ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. മതപഠന പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതിരുന്നിട്ടില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും എൻ്റെ മാതാപിതാക്കൾ എന്നെ അതിനെ അനുവദിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് എൻ്റെ ബാല്യത്തിൽ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈശോയ്ക്ക് വിശ്വാസ പരിശീലനത്തിനാണ് എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം മറ്റെന്തിനേക്കാളും. ആ ഒരു പഠന കാലഘട്ടത്തിൽ ഞാൻ വിശ്വാസ പരിശീലനത്തിന് 1-ാം സ്ഥാനം കൊടുത്തതിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ SSLC പരീക്ഷയുടെ സമയത്താണ്. ആ വർഷം എനിക്ക് പല പ്രലോഭനങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കേണ്ടി വന്നെങ്കിലും ആ പരീക്ഷയുടെ സമയം ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് ആ പരീക്ഷ എഴുതിയെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ എന്നുള്ളൊരു വിജയത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവിച്ചു. അതെൻ്റെ കഴിവാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഈശോ എനിക്ക് തന്ന കഴിവുകളെ ഞാൻ ഈശോയുടെ മാവത്വത്തിന് വേണ്ടി ഞാൻ കൊടുത്തതിനുള്ള സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം അതിരൂപതാം അതുപോലെ മത്സര പരീക്ഷയിൽ എനിക്ക് റാങ്ക് ലഭിക്കുകയും അതോടൊപ്പം KRCC എക്സാം എഴുതാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുള്ള തുടർന്ന് വർഷങ്ങളിൽ +1 +2 വർഷങ്ങളിലും ഈശോനെ കൈവിടാതെ കൂടെ പിടിച്ചതുകൊണ്ട് എനിക്ക് ആ വിജയം ഈശോ എനിക്ക് സമ്മാനിച്ചു. +2 എനിക്ക് ഫുൾ A+ ലഭിച്ചു. അതോടൊപ്പം അതിരൂപത റാങ്കും KRCC എക്സാമും ഒക്കെ എഴുതാൻ സാധിച്ചു. ഇതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഈശോ എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും ഈ ഡിഗ്രി പഠന കാലത്തും മതബോധന കേന്ദ്രത്തോടും യുവജന സംഘടനകളോടും ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിനെന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന സമയത്തിന് അതിൻ്റെ ഇരട്ടിയായിട്ട് ഈശോ നമ്മെ പ്രതിസമ്മാനിക്കും. അതിന് ബൈബിളിൽ തന്നെ ഒരു സാക്ഷ്യമുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും വളർന്നു കിട്ടും. അതിനേക്കാൾ ഇരട്ടി അളന്നു കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈശോയ്ക്ക് നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ ഈശോയുടെ കീശ നമ്മുടെ കരം ചേർത്ത് പിടിക്കും. നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം ഈശോ നമുക്ക് വിജയങ്ങൾ നൽകും. കാരണം വിജയം നൽകുന്നവനാണ് കർത്താവ്. ഈശോയെ നമ്മൾ സ്നേഹിച്ചാൽ, ഈശോയുടെ കരം ചേർത്ത് പിടിച്ചാൽ അവിടെ നിന്ന് നമ്മോടൊപ്പം നടക്കും, നമ്മുടെ വഴികളിൽ വിജയം നൽകും. ഈശോയെ സ്നേഹിക്കുക. നന്ദിക്കട്ടെ. എൻ്റെ പേര് ആതിര. ഞാനിപ്പോൾ ഡിഗ്രി 1st year കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് കടന്ന വിദ്യാർത്ഥികളാണ്. നമ്മുടെ വീട്ടുകാരും മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഒരു സംഘർഷത്തിലും ഒരു ബുദ്ധിമുട്ടിലും ആക്കുന്ന ഒരു കാലം. ഒരു പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാലം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ 14-15 വയസ്സ് ആതിര എലിസബത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. പ്രിയമക്കളെ, ഈശോയുടെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം, യുവത്വത്തിൽ ഏറ്റവും ആകർഷകമാക്കി മാറ്റാം. നമ്മുടെ 1-ാം പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്രിസ്തുവിൽ വിരിയുന്ന അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് ഈ ചിത്രമൊന്ന് ശ്രദ്ധിച്ചേ. സയൻസ് ഒക്കെ പഠിക്കുന്ന നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് ഈ മനുഷ്യനെ മനസ്സിലാവും അല്ലേ? ആമ്പിയർ, ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിച്ച
ശാസ്ത്രജ്ഞനാണ് ആമ്പിയർ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റായ ആമ്പിയർ എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇലക്ട്രോഡൈനാമിക്സിൽ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തോട് ഒരിക്കലൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മളെ വിസ്മയിപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞതാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നിങ്ങൾ ലോകപ്രശസ്തരായ അനേകം ശാസ്ത്രജ്ഞന്മാർ, ഇത് ഈ കാണുക, ഇത് മാഡം ക്യൂറി ആൻഡ് പിയറി ക്യൂറി. മാഡം ക്യൂറി ആൻഡ് പിയറി ക്യൂറി, ലൂയി പാസ്ചർ, ഇങ്ങനെ അനേകം ശാസ്ത്രജ്ഞന്മാരെ എടുത്തു നോക്കുക നിങ്ങൾ, എല്ലാവരും ദൈവഭക്തരായിരുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത മേഖലകൾ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാരുടെ സാക്ഷ്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ ബോധ്യം എത്ര ഉന്നത വിജയത്തിലും കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാൻ സാധിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് ഇവർ നൽകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗം തന്നെ ഫിയോഡർ ദോസ്റ്റോയെസ്കിയുടെ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ക്രിസ്തുവിനേക്കാൾ ഏറെ സുന്ദരവും ഗഹനവും അത്യാകർഷകവും ഓജസ്സുറ്റതും പരിപൂർണമായ ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടത്തേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നും ലോകത്തിൽ ഉണ്ടാവുക സാധ്യമല്ല. ഇവയൊന്നും ക്രിസ്തുവിൽ കണ്ടെത്താനാകില്ലെന്നും ക്രിസ്തു സത്യത്തിൻ്റെ പരിധിക്ക് ഉപരിയാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ആ സത്യത്തെക്കാളേറെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ യുവജനങ്ങൾക്കും ഉള്ള ഉത്തമ മാതൃകയായി ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയാൻ ഈ മഹാന്മാരെ പോലെ നമുക്കും സാധിക്കണം. അനേകം വിശുദ്ധരെ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ചില ഇതിൻ്റെ പാഠത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം. ക്രിസ്തു നേരിട്ട പ്രലോഭനങ്ങൾ എന്തൊക്കെയാണ്? കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനുള്ള പ്രലോഭനം, ദേവാലയ ഗോപുരാഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള പ്രലോഭനം, ദൈവത്തിന് പകരം സാത്താനെ സാഷ്ടാംഗം പ്രണമിച്ചാരാധിക്കാനുള്ള പ്രലോഭനം, യേശു നേരിട്ട പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ചെന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അനന്തരം പിശാചിനാൽ യേശു ആത്മാവിൽ സ്നാനം സ്വീകരിച്ച്
ആ ശക്തിയാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ് അല്ലേ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവിടുന്ന് 40 രാവും 40 പകലും മരുഭൂമിയിൽ ചെലവഴിക്കുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയം, വിശപ്പ് അല്ലെ. ഈ സമയത്താ സാത്താൻ യേശുവിനെ സമീപിച്ച് പറയുന്നത്, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. ഈ പ്രലോഭനം ഈ കാലഘട്ടത്തിൽ നമുക്കും നേരിടാം. ദൈവേഷ്ടം നിറവേറ്റേണ്ട സ്ഥാനത്ത് സ്വാർത്ഥതയോടെ സ്വന്തം ഇഷ്ടം പ്രതിഷ്ഠിക്കാനുള്ള പ്രലോഭനം, ഈ പ്രലോഭനത്തെ യേശു അതിജീവിച്ചതുപോലെ നമുക്കും അതിജീവിക്കാൻ കഴിയണം. രണ്ടാമത്തെ പ്രലോഭനം എന്താ? ദേവാലയ ഗോപുരാഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക. വചനത്തിന്റെ സഹായത്തോടെ ആ സാത്താൻ പരീക്ഷിക്കുന്നത്, ദേവദൂതന്മാർ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ താങ്ങിക്കൊള്ളും. ഈ പ്രലോഭനത്തിൽ കർത്താവിനെ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് യേശു ഈ പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ അത്ഭുതങ്ങളും നേട്ടങ്ങളും ഉണ്ടായാൽ മാത്രം ഞാൻ ദൈവത്തെ ഏറ്റുപറയാം എന്ന ശാഠ്യം പിടിക്കരുതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഒരു പ്രലോഭനത്തിലൂടെ, പ്രലോഭനത്തിൻ്റെ അതിജീവനത്തിലൂടെ. മൂന്നാമത്തെ പ്രലോഭനം എന്താ? നീ എന്നെ ആരാധിക്കുക എന്ന സാത്താന്റെ വാക്കുകൾ, ആ സാത്താന്റെ വാക്കുകൾക്ക് ഈശോ അതിന് പറഞ്ഞ മറുപടി, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് അവനെ ആട്ടിയോടിക്കുന്ന ക്രിസ്തു. ഈശോയെപ്പോലെ ജീവിതാരംഭം മുതൽ ജീവിതാവസാനം വരെ പ്രലോഭനങ്ങളും പ്രാപ സാഹചര്യങ്ങളും നമുക്ക് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കാനാവണം എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആദർശം ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ് ക്രിസ്തുവിൻ്റെ അജണ്ട അല്ലേ. ഈശോ മരുഭൂമിയിൽ തിരിച്ചു വരുമ്പോൾ പ്രഖ്യാപിക്കുക എങ്ങനെയാണ്? സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ രക്ഷാകരവും വിമോചനാത്മകവുമായ പ്രവർത്തനം വഴി സകല തിന്മകളിലും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കുന്ന ദൈവപിതാവിൻ്റെ ഉപാധികളില്ലാത്തതും അനന്തവുമായ സ്നേഹം, അതാണ് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, എന്നോടൊപ്പം നേരിട്ട് പറയാം, എന്താണ് ദൈവരാജ്യം? ദൈവത്തിൻ്റെ രക്ഷാകരവും വിമോചനാത്മകവുമായ പ്രവർത്തനം വഴി സകല തിന്മകളിലും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മോചിക്കുന്ന ദൈവപിതാവിൻ്റെ നിരുപാധികവും അനന്തവുമായ സ്നേഹമാണ് ദൈവരാജ്യം. ഈ രാജ്യത്തെയാണ് യേശു വിഭാവനം ചെയ്തത്. സക്കേവുസിൻ്റെ ദൈവരാജ്യാനുഭവം, ദൈവത്തിൻ്റെ സ്നേഹാനുഭവം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും അല്ലെ. മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സക്കേവുസ്, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിലൂടെ ദൈവപിതാവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ സക്കേവുസ് മാനസാന്തരപ്പെടുക മാത്രമല്ല, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാ സമൂഹത്തിൻ്റെ സമഗ്ര വിമോചനത്തിനായും നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി മാറണമെന്നും അതുവഴി ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിനായി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും ഈശോ വ്യക്തമാക്കുകയാണ്. യുവജനങ്ങളായ നിങ്ങൾ അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ സാമൂഹ്യ പ്രതിജ്ഞാബദ്ധത എന്താ? സാമൂഹ്യ പ്രതിജ്ഞാബദ്ധതയോടെ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. അവൻ സിനഗോഗിൽ എഴുന്നേറ്റുന്നപ്പോൾ യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. അതിലെഴുതിയിരിക്കുന്ന ഭാഗം അവൻ വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും
അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യവും എന്റെ കർത്താവിന് നമ്മുടെ കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനഭാഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന തരത്തിലാണ് ഈശോയുടെ പ്രവർത്തനം. നിങ്ങൾ വചനത്തിലൂടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോറ്റുന്ന ഈശോ, അന്ധർക്ക് കാഴ്ച നൽകുന്ന ഈശോ, കുരുടന് ബദിരർക്ക് കേൾവി നൽകുന്ന ഈശോ, കാനായിലെ കല്യാണത്തിൽ ആ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കുന്ന ഈശോ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈശോ, ലാസറിൻ്റെ കല്ലറയിൽ കണ്ണീർ പൊഴിക്കുന്ന ഈശോ, ദരിദ്രരോടും പാവപ്പെട്ടവരോടും പക്ഷം ചേരുന്ന ഈശോ, ഇത്തരത്തിൽ യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം പ്രഖ്യാപിച്ച ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടുകയും കായന്റെയും യൂദാസിന്റെയും മനോഭാവം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് കായന്റെയും യൂദാസിന്റെയും മനോഭാവം? നിസ്സംഗതയാ കായന്റെ. ദൈവത്തിന്റെ ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി എന്താ? ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? യൂദാസിന്റെ എന്താ മനോഭാവം? ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എന്തെനിക്ക് തരും? ഈ മനോഭാവം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാവും കണ്ണും കാതും കൈയും കാലുകളുമാകുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചിന്ത നമ്മളെ അത്ഭുതപ്പെടുത്തും. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഈ ലോകത്തിൽ പ്രഘോഷിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ഉപ്പായി മാറുവാൻ, ഭൂമിയുടെ ഉപ്പായി മാറുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താ ക്രിസ്തുവിന്റെ സ്വയം ശൂന്യവൽക്കരണത്തെ കുറിച്ച് നമ്മൾ പറയാം. ഈ ചിത്രത്തിൽ തന്നെയുണ്ട് ഒരു മെഴുകുതിരി ഉരുകി ഉരുക്കി തീരുക. എന്നാൽ മനുഷ്യന് വേണ്ടി അതേപോലെ ഉരുകിയവനായി സൈഡിലൊരു കുരിശ് രൂപത്തിൽ കർത്താവിരിക്കണുണ്ട്. സ്വയം ദാനത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും മാതൃക യേശു നമുക്ക് നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, എന്നിട്ടും അവൻ കാലിത്തൊഴുത്തിൽ പിറന്നു, മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു, ജനങ്ങൾ രാജാവാക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ ദാസന്റെ രീതിയിൽ മാറിക്കളഞ്ഞു, ഒരു കഴുതപ്പുറത്ത് രാജകീയ പ്രവേശനം നടത്തി, ദരിദ്രരുടെയും പാപികളുടെയും രോഗികളുടെയും പക്ഷം ചേർന്ന് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ തൻ്റെ ശിഷ്യന്മാരായി വിളിച്ച്, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച്, ശിഷ്യരുടെ പാദങ്ങൾ കഴുകി, പെസഹ വിരുന്നിൽ തന്നെ കുറിച്ച് മുറിച്ചു നൽകി തൻ്റെ ആ ശൂന്യവൽക്കരണം എത്ര അപാരമാണ്! നിങ്ങളിത് തിരിച്ചറിയണ്ടോ? ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചിട്ട് നമ്മൾക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഈശോയെ വചനത്തിൽ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ ദൗത്യത്തിന് മുന്നോടിയായി 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഈശോ. നമ്മളും ദൈവഹിതം തിരിച്ചറിയാനും അത് നിറവേറ്റുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴെല്ലാം നിങ്ങൾ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചു നോക്കിയോ, അവിടെയൊക്കെ ഈശോ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് കയറി, അവൻ പ്രാർത്ഥിക്കുവാനായി തൻ്റെ ശിഷ്യരെ അടുത്തേക്ക് വിളിച്ചു, അവരെല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പ്രാർത്ഥനയിലൂടെ പ്രവൃത്തി നിരതമാകുന്ന ജീവിതശൈലിയാണ് ഈശോ നമുക്ക് നൽകുന്ന പാഠം. ഈ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മൾ SSLC പരീക്ഷ എഴുതാൻ പോവുകയല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കുക. അത്ഭുതകരമായ ഫലങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയെക്കുറിച്ച് മദർ തെരേസയുടെ വാക്കുകളാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. യേശുവാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്. ഒരിക്കലൊരു ജേർണലിസ്റ്റ് മദർ തെരേസയോട് ചോദിച്ചു, എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും? യേശുവാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്. ദിവ്യകാരുണീശ്വരയുടെ മുന്നിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അധീരരായി പോകും. മദർ തെരേസയുടെ വാക്കുകളാ, വിശുദ്ധയുടെ വാക്കുകളാ. ക്രിസ്തുവിനെ അനുകരിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലുമാണ് പ്രാർത്ഥന.
മദർ തെരേസക്കും ഗാന്ധിജിക്കും ഒക്കെ പ്രാർത്ഥന എങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥന എങ്ങനെയാവണം പ്രാർത്ഥന നമുക്ക് എന്താവണം പ്രാർത്ഥന നമ്മുടെ പാഠത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം ക്രിസ്തു നേരിട്ട പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം ലക്ഷ്യമാക്കി സാമൂഹ്യ പ്രതിജ്ഞാബദ്ധതയോടെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാത സ്വീകരിച്ച് ഒരു സ്നേഹ സംസ്കാരം കെട്ടിപ്പടുക്കുക അതിനുവേണ്ടി യുവാവായ ക്രിസ്തുവിനെ അനുകരിച്ച് യുവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളരുമെന്ന് നമുക്കിപ്പോൾ പ്രതിജ്ഞ ചെയ്യാം ക്രിസ്തുവിനെ അനുകരിച്ച് യുവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളരും ഈ ഒരു മനോഭാവം നമുക്കുണ്ടാവണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയ മാതാപിതാക്കളെ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നൽകുകയാണ് ഒരു നല്ല തുടക്കം അല്ലേ എസ് എസ് എൽ സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ പത്താം ക്ലാസ്സുകാരാണ് ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മൾ കുംഭസാരത്തിന് ഒരുങ്ങിയതുപോലെ ഒരു നല്ല കുംഭസാരത്തിന് ഒരുങ്ങും ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക ഈ ദൈവത്തോടെ ഏറ്റു പറയാം അതിനുശേഷം നമുക്ക് ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിയുമ്പോൾ അച്ഛൻ്റെ അടുക്കൽ നമുക്ക് ഈശോയുടെ അടുക്കൽ പോയി കുംഭസാരിക്കാം അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനത്തിനായി ഒരുങ്ങുക നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഇതിനു വേണ്ടിയുള്ള ചോദ്യാവലി ഞാൻ ഷെയർ ചെയ്യുന്ന നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് ഒരു പ്രവർത്തനവും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ മാതാപിതാക്കളുടെ കരം ശിരസിൽ വെച്ച് അനുഗ്രഹം പ്രാപിക്കുക ഇത് ജീവിതത്തിലുടനീളം ഉണ്ടാകണം അങ്ങനെ ഈ യുവത്വത്തിൻ്റെ കാലഘട്ടം നല്ലൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാക്കി ആകർഷകമായ യുവത്വം ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് ഉടനെ തന്നെ കടക്കാം രണ്ടാമത്തെ പാഠം യുവജനങ്ങളും വ്യക്തിത്വവും എന്നതാണ് അല്ലേ ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഹാങ് ഓവർ നിങ്ങൾക്കുണ്ടാവും ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക എന്നതാണ് വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നമ്മുടെ ഹൃദയത്തിൽ തൊട്ടിട്ട് ഒന്ന് ചോദിക്കാവോ ഞാൻ ആരാണ് ശരിക്കുള്ള ഞാൻ ആരാ ആ ഒരു സ്വയാവബോധം എൻ്റെ കഴിവുകളും എൻ്റെ കുറവുകളും അറിയുന്നിടത്ത് അവിടെ എൻ്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് അനന്തരം പിശാചിനാൽ പരീക്ഷയ്ക്ക് പെലേദി ലെജൻഡ് എന്ന ചിത്രത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് യഥാർത്ഥ നമ്മെ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം അത് വിജയത്തേക്കുള്ള വഴിയാണെന്ന് ഈ മൂവി നമ്മളോട് കാണിക്കുന്നുണ്ട് അല്ലേ പെലേയുടെ ജീവിതത്തിൽ അത് വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ എന്താണ് വ്യക്തിത്വം വിജയകരമായ ജീവിതത്തിന് ആകർഷകമായ വ്യക്തിത്വം അനിവാര്യമാണ് അപ്പോൾ എന്താണ് വ്യക്തിത്വം ഒരുവൻ തൻ്റെതായ വഴികളിലൂടെയും സാമൂഹ്യ സമ്പർക്കത്തിലൂടെയും
ശാരീരിക മാനസിക വൈകാരിക ആധ്യാത്മിക തലങ്ങളിലൂടെയും വളർത്തിയെടുക്കുന്ന കഴിവുകളുടെയും ശീലങ്ങളുടെയും ആകെത്തുകയാണ് വ്യക്തിത്വം. ഒരാളുടെ വ്യക്തിത്വ രൂപീകരണ പ്രക്രിയയിലെ ആശയം, ലക്ഷ്യം, കഴിവ്, വികാരം, ആഗ്രഹം, ജീവിതവീക്ഷണം, അഭിനിവേശം, സമീപന രീതികൾ ഇവ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്താണ് വ്യക്തിത്വ വികാസത്തിൻ്റെ തലങ്ങൾ? നമുക്കതിനെക്കുറിച്ച് അതൊന്ന് പരിശോധിക്കാം. വ്യക്തിത്വ വികാസത്തിൻ്റെ നാല് തലങ്ങളാണ് വൈകാരിക, ബൗദ്ധിക, ആധ്യാത്മിക, സാമൂഹ്യ പക്വത എന്നുള്ളത്. നാല് തലങ്ങൾ. ഉദാഹരണങ്ങളോടെ ഞാനിത് നിങ്ങളോട് വിശദീകരിക്കാം. പ്രിയമക്കളെ, ഒന്ന് മനസ്സിലാക്കുക. ബുദ്ധി വികസിച്ചതുകൊണ്ടോ അപാരമായ അറിവോ കായികപരമായ കഴിവോ കണക്കിലേറിയ ഡിഗ്രിയോ സമ്പാദിച്ചു കൊണ്ട് ജീവിതം വിജയിക്കണമെന്നില്ല. ഇവർക്ക് ഐക്യു ഉണ്ടാവും, പക്ഷെ ഇക്യു ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരേ ഡിഗ്രികളുള്ള രണ്ട് ഡോക്ടർമാർ ഒരേ പട്ടണത്തിൽ സേവനം ചെയ്യുക. അവർ ഒരാൾക്ക് ഐക്യു കൂടുതലുണ്ട്, അയാൾ റാങ്കോടെ പാസ്സായ ആളാണ്. ഐക്യു കൂടുതലുള്ള ഡോക്ടർ രണ്ട് വർഷം കൊണ്ട് പരാജയപ്പെട്ടു. ആളുകളോട് പെരുമാറാൻ അറിയാത്തതിനാൽ രോഗികൾ ആരും വരാതെയായി. എന്നാൽ ഈ ക്യൂ കൂടുതലുള്ള ഡോക്ടർക്ക് റാങ്കൊന്നുമില്ല, പക്ഷെ മനുഷ്യരോട് ഇടപെടാൻ അറിയാം. ഒരാളുടെ വൈകാരിക പ്രശ്നങ്ങൾ അറിയാം, അതിനാൽ അയാളുടെ ക്ലിനിക്കിന് എപ്പോഴും തിരക്കാം. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ, മഹാനായ എബ്രഹാം ലിങ്കന്റെ ജീവിത കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിരുന്നു അദ്ദേഹം. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് സെനറ്റിലെ ആദ്യത്തെ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരാൾ പറഞ്ഞു, താങ്കൾ ഒരു ചെരുപ്പുകുത്തിയുടെ മകനാണ്, ഓർമ്മിക്കുന്നുണ്ടോ? ലിങ്കൺ വളരെ വൈകാരികമായ പക്വതയോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉവ്വ്, എൻ്റെ അപ്പൻ ഒരു ചെരുപ്പുകുത്തിയാണ്. എൻ്റെ അപ്പൻ തുന്നുന്ന ചെരുപ്പ് വാങ്ങി അവിടെ വന്നിരുന്ന ആളുകൾ പിന്നെ ഒരിക്കലും മറ്റൊരു കടയിൽ പോകാറില്ല. അത്തരത്തിൽ അതേ കാര്യക്ഷമതയോടെ, അതേ തീക്ഷ്ണതയോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എത്ര വൈകാരികമായ പക്വതയാണ് അവിടെയാണ് ലിങ്കന്റെ പ്രതികരണം. അപ്പോ ഐക്യു ആണോ നിങ്ങൾക്ക് കൂടുതൽ, ഇക്യു ആണോ കൂടുതൽ, ഏതാണ് വേണ്ടത്? ഇനി എസ്ക്യു, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആധ്യാത്മിക പക്വത. ചിത്രം കണ്ടാൽ മനസ്സിലാവും, ദൈവപിതാവിൽ പൂർണ്ണമായി, ഈ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ആധ്യാത്മിക പക്വത ഉള്ള വ്യക്തികൾ ജീവിതത്തിൻ്റെ ദുഃഖമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. ദൈവഹിതമനുസരിച്ച് സ്വയം സമർപ്പിച്ച് വിശ്വാസത്തോടെ അവർ ജീവിക്കും. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നും ആധ്യാത്മിക സാമൂഹിക പക്വതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ മദർ തൻ്റെ ദരിദ്രരുടെ പുനരധിവാസത്തിനായിട്ട് ഒരു സമ്പന്നൻ്റെ അടുക്കൽ പോകുന്നുണ്ട്. ചെന്നപാടെ വിവരമറിഞ്ഞു പോയാൾ മദറിനെ കാർക്കിച്ചു തുപ്പുകയാണ്. മദറിൻ്റെ പ്രതികരണം, അത്ഭുതകരമായ പ്രതികരണം ഉണ്ടായി. ഇങ്ങനെയാ, ഇത് എനിക്കുള്ള സംഭാവന, ഇനി എൻ്റെ മക്കൾക്കുള്ള സംഭാവന തരിക. അപ്രതീക്ഷിതമായ മദറിൻ്റെ മറുപടി ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അത്ഭുതകരമായൊരു വ്യക്തിത്വം അല്ലേ ഇത്? ചിത്രത്തിൽ കാണുന്ന പോലെ പറയാ, സൗന്ദര്യം മാഞ്ഞു പോകും, പക്ഷെ നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നും സൗന്ദര്യമുള്ളവരായിരിക്കും. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയോടെ, വിവേകത്തോടെ, ആലോചനയോടെ ഒക്കെയാണോ നമ്മൾ പ്രതികരിക്കുന്നത്? അത്തരത്തിലെ പ്രതികരിക്കാനുള്ള ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് എൻ്റെ പ്രിയ മക്കൾ മാറണം. സോഷ്യൽ മെച്യൂരിറ്റി, ആധ്യാത്മിക പക്വത. എന്താണ് ആധ്യാത്മിക പക്വത? മനുഷ്യൻ്റെ മഹത്വം, അതിൽ നിന്ന് ഉയർക്കൊള്ളുന്ന അവകാശങ്ങളും കടമകളും മുൻനിർത്തി സമൂഹത്തിലെ മറ്റുള്ളവരോടും സൃഷ്ടപ്രപഞ്ചത്തോടും മുഴുവനുമുള്ള സമ്പർക്കത്തിൻ്റെ ശേഷിയാണ് സാമൂഹ്യ പക്വത.
പ്രിയ മക്കളെ, നമ്മളൊരു ചെടി നട്ടാൽ ഒരു ചെടിയുടെ വളർച്ചയിലും അത് നട്ട മണ്ണിൻ്റെ മേന്മ, സൂര്യപ്രകാശം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ജലത്തിൻ്റെ ലഭ്യത എന്നിവ സ്വാധീനിക്കും. ഇതുപോലെ വ്യക്തിത്വ വളർച്ചയിലും ലഭ്യമായ സാഹചര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന ജെയിംസ് കോൾമാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശരിയായ സുരക്ഷിതത്വ ബോധമുണ്ടാവണം. ഉത്കണ്ഠയില്ല, ഭയമില്ല, ഇത് ദൈവാശ്രയത്വത്തിൽ നമുക്ക് ലഭിക്കും. വസ്തുനിഷ്ഠമായി സ്വയം വിലയിരുത്തൽ, നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് വ്യക്തമായ തിരിച്ചറിവ്. യഥാർത്ഥമായ ലക്ഷ്യബോധം വേണം. പക്വതയുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ലക്ഷണങ്ങൾ, ലക്ഷ്യങ്ങളും പദ്ധതികളും ഉണ്ടാവും. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാവണം. വ്യക്തമായ ഭാവിയെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടാവണം. യാഥാർത്ഥ്യബോധം, വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ വീക്ഷിക്കാൻ സാധിക്കണം. പെരുമാറ്റത്തിലെ ഐക്യവും ദൃഢതയും ആദർശം, പെരുമാറ്റം, വികാരങ്ങൾ ഇവ പ്രകടിപ്പിക്കുന്നതിലെ വ്യക്തത. എപ്പോഴും എപ്പോഴും ഓന്തിൻ്റെ നിറം മാറണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ പെരുമാറ്റമാണെങ്കിൽ വ്യക്തിത്വം ആകർഷകമാകൂല. പഴയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ്, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ സാധിക്കണം. നമ്മുടെ അനുഭവങ്ങൾ പരാജയത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഒരിക്കലും തളരരുത്. സാഹചര്യത്തിൻ്റെ മുകളിലാണ് ക്രൈസ്തവൻ ഇരിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വികാരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ്, സാമൂഹിക പ്രതിജ്ഞാബദ്ധത, സാമൂഹിക ജീവിതത്തിലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എൻ്റെ ജീവിതത്തിൻ്റെ കടമയാണെന്നുള്ള തിരിച്ചറിവ്, ഇത് ജെയിംസ് കോൾമാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ നിർദ്ദേശിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ പരിപൂർണതയെല്ലാം സമ്മേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മുന്നിലുണ്ട്. ആരാ? ക്രിസ്തു, യേശു ക്രിസ്തു. മേൽപ്പറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ പരിപൂർണതയെല്ലാം യേശുനാഥൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാ കാലത്തുമുള്ള എല്ലാ യുവജനങ്ങൾക്കുമുള്ള മഹനീയ മാതൃകയാണ് യേശു. സാഹചര്യം എത്ര സങ്കീർണമാണെങ്കിലും പക്വമായ നിലപാടെടുക്കുന്ന ഈശോയെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താം. ഈ ഉത്തമ വ്യക്തി മാതൃകയിലൂടെ നമുക്കൊരു നിമിഷം ഒന്ന് കടന്നു പോകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-11 തിരുവചനങ്ങളിലൂടെ യേശു ജീവിതത്തിലെ വെല്ലുവിളികളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-11 തിരുവചനങ്ങളിലൂടെ യേശു ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയപൂർവം തരണം ചെയ്യുന്നതായി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-11 തിരുവചനങ്ങളിലൂടെ യേശു ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയപൂർവം തരണം ചെയ്യുന്നതായി നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. വിശുദ്ധമത്തായി 5:23-24 തിരുവചനങ്ങളിലൂടെ ദൈവമനുഷ്യബന്ധത്തിൻ്റെ അടിസ്ഥാനം നമ്മോടൊത്ത് വസിക്കുന്ന സഹോദരങ്ങളുമായുള്ള ആരോഗ്യകരമായ ബന്ധത്തിലാണെന്ന് യേശു സ്ഥാപിക്കുന്നുള്ളൂ. വീണ്ടും മത്തായി 5:37 തൻ്റെ ജീവിതത്തിൽ അനാവശ്യമായ ഒരു വാക്ക് പോലും യേശു പറയുന്നില്ല. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 5:39 തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്നും നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നതിനും യേശു ആവശ്യപ്പെടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6:35 നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദർശനം യേശു മുന്നോട്ട് വയ്ക്കുന്നു. കുരിശിൽ കിടക്കുമ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 6:06 പ്രാർത്ഥനയിലൂടെ, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ അനുദിന പ്രവർത്തനങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതെന്ന് ഈശോ ചൂണ്ടിക്കാട്ടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6:42
ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ നിന്റെ കാഴ്ച തെളിയും എന്ന് വചനം ഉദ്ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിമർശിച്ച് നടക്കാതെ ഓരോ വ്യക്തിയും പരിപൂർണത കൈവരിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. മാർക്കോസ് 6:34 എല്ലാവരോടും അനുകമ്പ പ്രദർശിപ്പിക്കുന്ന ഈശോ, പ്രത്യേകിച്ച് ദരിദ്രരോട്, വിശക്കുന്നവരോട്, പീഡിതരോട്, രോഗികളോട്, പാപികളോട്, ചുങ്കക്കാരോട്, അവരോടെല്ലാം സ്നേഹത്തോടെ അനുകമ്പയോടെ വർത്തിക്കുന്ന ഈശോയെ ഈ ഭാഗത്ത് നമ്മൾ കാണും. യോഹന്നാന്റെ സുവിശേഷം 13:5 താലത്തിൽ വെള്ളമെടുത്ത് യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 13:32 എപ്പോഴും ജീവന് ഭീഷണിയായ ഹെറോദിസിന്റെ മുമ്പിൽ പോലും ഉറച്ചു നിൽക്കുന്ന യേശുവിന്റെ വ്യക്തി മഹാത്മ്യം ഇവിടെ പ്രകടമാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:1-11 തിരുവചനങ്ങളിലൂടെ യേശു കടന്നുപോയ ഈ തിരുവചനങ്ങളിലൂടെയെല്ലാം യേശുവിന്റെ വ്യക്തിമഹാത്മ്യം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് മാർഗദീപമായി, ജ്വലിക്കുന്ന പ്രകാശമായി, പ്രചോദനമായി യേശുവിന്റെ വ്യക്തിത്വം നമ്മുടെ മുന്നിൽ വെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അനുകരിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായി മാറും, നല്ല വ്യക്തികളായിട്ട് മാറും. വ്യക്തിത്വ വികാസത്തിന്റെ വഴികൾ എന്തൊക്കെയാണ്? നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാകാൻ വിവിധ പക്വതാ തലങ്ങളെ കൃത്യമായി യോജിപ്പിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാ? ഭൗതികവും ആധ്യാത്മികവും വൈകാരികവും സാമൂഹികവുമായ പക്വതകളെ ഒരേ അളവിൽ സമ്മേളിപ്പിക്കുവാൻ സാധിക്കണം. അതിന് നിരന്തരവും കഠിനവുമായ പരിശ്രമം ആവശ്യമാണ്. മാതാപിതാക്കളും അധ്യാപകരുമായുള്ള സഹകരണവും തുറന്ന ചർച്ചയും ഇതിൽ പ്രധാനമാണ്. ഭയവും ദുഃഖവും നിയന്ത്രിക്കാനാകണം. സുഭാഷിത വചനം പറയുന്ന ഇങ്ങനെ, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചിറക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ്. വികാരങ്ങൾ നേർവഴിക്ക് തിരിച്ചുവിടാനാവണം. സംസർഗത്തിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയും ഭയം ലജ്ജയും അകറ്റാൻ നമുക്ക് സാധിക്കും. സഭയിൽ എത്രയോ അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്, ഉപയോഗിക്കണ്ട. നാം വളരെ വിലപ്പെട്ടതാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ അപകർഷതാബോധത്തെ അകറ്റിക്കളയണം. നീ നിൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാ, നീ എൻ്റെതാണെന്ന് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം ദൈവത്തിന്റെ മക്കളാ. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തെ ആശ്രയിക്കാൻ സാധിക്കണം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പക്വതയുള്ളവരോട് മാർഗനിർദ്ദേശം ചോദിക്കാം. നമുക്കൊരു സ്വഭാവമുണ്ട്, ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന ആൾക്കാരുടെ ഉപദേശമൊന്നും വേണ്ട. പക്വതയുള്ളവരോട് മാർഗനിർദ്ദേശം തേടണം. സ്വയം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഈ ബോധ്യങ്ങളെല്ലാം രൂപീകരിക്കപ്പെടണം. നമുക്കൊരു നിമിഷം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. വിജയകരമായ ജീവിതത്തിന് ആകർഷകമായൊരു വ്യക്തിത്വം വേണം. രണ്ടാമത്തേത്, വിവിധ പക്വതാ തലങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കണം. ആരോഗ്യകരമായ വ്യക്തിത്വത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. വ്യക്തിത്വത്തിന്റെ ഉജ്ജ്വല മാതൃകയായി നമ്മുടെ മുന്നിൽ ക്രിസ്തുവിനെ വെക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിത്വ വികാസത്തിന്റെ വിവിധ വഴികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഈ ബോധ്യങ്ങളെല്ലാം നമ്മളിൽ രൂപപ്പെടുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, യേശുവിന്റെ മാതൃക അനുകരിച്ച് ഒരു വഴിവിളക്കായി ഞാനും പ്രകാശിക്കും. യേശുവിന്റെ മാതൃക അനുകരിച്ച് ഒരു വഴിവിളക്കായി ഞാനും പ്രകാശിക്കും. അങ്ങനെ പറയാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, പാഠപുസ്തകത്തിലെ 24 പ്രവർത്തനം 3 ചോദ്യാവലിയിലൂടെ ഒന്ന് കടന്നു പോവുക. ഇതിൽ നിന്നും രൂപീകരിക്കപ്പെടാവുന്ന നല്ല 10 കണ്ടെത്തുക. എന്നിട്ടത് നിങ്ങളുടെ വീടിൻ്റെ മുറിയിൽ എഴുതി ഒട്ടിക്കുക. എല്ലാ ദിവസവും വിലയിരുത്തണം. വേദപാഠ ക്ലാസ്സുകളിൽ പോകാറാവുമ്പോൾ എഴുതിയ നല്ല ശീലങ്ങൾ വേദപാഠ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പരസ്പരം ഷെയർ ചെയ്യുക. ഇതാണ് ഈ പാഠത്തിലെ ഒരു പ്രവർത്തനം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. എന്താണ് പ്രാർത്ഥനയെന്ന്? അത് ഈശോയുമായുള്ള ദൈവവുമായുള്ള സംഭാഷണമാണ്. കരങ്ങൾ നെഞ്ചോട് ചേർക്കാം, കൈകൾ കുപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ഓ എൻ്റെ ഈശോയെ, ഒരു നല്ല വ്യക്തിത്വം സ്വന്തമാക്കാൻ എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഉള്ള ബോധ്യം എനിക്ക് തരണമേ. പക്വതയാർന്ന വ്യക്തിത്വം രൂപീകരിക്കപ്പെടാൻ, ആകർഷകമായ യുവത്വം ജീവിക്കാൻ അങ്ങനെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് ശക്തിപ്പെടുത്തിയാലും. ആമേൻ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് നന്മയെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം. നിങ്ങളുടെ മതാധ്യാപകരെ, സ്കൂളിലെ ടീച്ചേഴ്സിനെ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മക്കളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മതാധ്യാപകരെ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വലിയ കുഴക്കണ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിച്ചു കളയരുത്. നിങ്ങൾ ചോദിക്കാം. സ്വാഗതം ചെയ്യുന്നു.